ഹലോ ഹലോ ഹലോ, പെട്ടെന്ന് പറഞ്ഞോ ചേട്ടാ, പെട്ടെന്ന് കേട്ടോണ്ടിരിക്കുക ചേട്ടാ. അതുകൊണ്ട് ചേട്ടാ കേട്ടാ കോള് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട്. ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതി ഉണ്ടായതിന്. ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടിയില്ല. അവൻ രണ്ട് അഡ്വക്കേറ്റുമാരും മുന്നിൽ ഇരിപ്പുണ്ട്, അവരടുത്ത് ഒന്നിനെ പറഞ്ഞല്ല ചോദിച്ചില്ല. ഒന്നും വാക്ക വേണ്ടാ, നമ്മ ചെയ്യ വേണ്ടി നമ്മൾ മുളപ്പെടുത്തുണ്ടോ? എന്താണ് നിങ്ങൾ മുന്നോട്ട് വെച്ചത്? എന്തായിരുന്നു? അല്ല, ഇതിലിപ്പോ കോടതി ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിയെ വെറുതെ വിട്ടതായിട്ടാണ്. കോടതി ഇപ്പോൾ ഓപ്പൺ കോടതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിയെ വെറുതെ വിട്ടതായാണ്. ദ അക്യൂസ് ഇസ് അക്വിറ്റഡ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജഡ്ജ്മെന്റിന്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല, കാരണം ഇനി കോപ്പി കിട്ടത്തേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ക്ലിയറായി ഒരു സാമ്പത്തികമായും പ്രതിഭാഗം വക്കീലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക പിന്നോക്കം നിൽക്കുന്ന ഒരാളെ ഫിക്സ് ചെയ്യുകയും അയാളുടെ മേൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് ഒരു നിങ്ങൾ നോക്കുക, തെളിവുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം, സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് അയാളുടെ തലയിലേക്ക് പല തരത്തിലുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ളസാക്ഷികളെ ഫിറ്റ് ചെയ്യുകയും ചെയ്ത ഒരു ക്ലിയർ കേസാണ്. അന്ന് പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം DYFI നേതാവ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് ആഘോഷിച്ചു. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, പക്ഷേ നമ്മൾ ഈ വാർത്തയുടെ പിന്നിലോട്ട് പോയാലുള്ള സത്യം മനസ്സിലാക്കുന്നത് കോടതി വിധി വരുമ്പോഴാണ്. ഇവിടെ കോടതി നീതി നടപ്പിലാക്കി കഴിഞ്ഞു. കോടതി വളരെ വ്യക്തമായി, നിങ്ങൾക്കറിയാം ഭൂരിപക്ഷം കേസുകളുടെ ഈവൻ ട്രയൽ കോടതികൾ പോലും മോറൽ കൺവിക്ഷൻ ആണ്. പക്ഷേ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ കേസിൽ വളരെ ക്ലിയറായി കോടതി നീതി നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ തെളിവുകളും ഇഴകീറി പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. എന്തൊക്കെയാണ് നമുക്ക് അനുകൂലമായിട്ട് വന്നത്? അനുകൂലമായല്ല, ഇതുവരെ ഫിക്സ് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കും, അനുകൂലമാവില്ല സുഹൃത്തെ. തീർച്ചയായും തീർച്ചയായും 100%. എന്ത് തെളിവാ പോലീസിന്റെ ഉള്ളത്? എന്ത് തെളിവാ പോലീസിന്റെ ഉള്ളത്? അവൻ DYFI നേതാവാണെന്നോ? അതാണോ തെളിവ്? അതായിരുന്നോ തെളിവ്? അതായിരുന്നല്ലോ, അല്ല അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ ക്യാച്ച് വേർഡ് ഈ കേസിൽ മെയിനായിട്ട്. പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട്. യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ? യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. ഞങ്ങളിതിൽ റീഇൻവെസ്റ്റിഗേഷൻ മറ്റുകാരും ഞങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായും ഞങ്ങൾ അവസാനം ഈ കോടതി കേസിൽ കോടതിയിൽ വാദം പറഞ്ഞു വെച്ചത് തന്നെ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്. ഈ കേസിൽ ഞങ്ങൾ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുന്നു, കോമ്പൻസേഷൻ ചോദിക്കുകയും ചെയ്യും വ്യക്തമായി. കാരണം ഒരു വ്യക്തിയെ രണ്ടര വർഷം യാതൊരുവിധ കുറ്റവുമില്ലാതെ തടവിലിട്ട് ഇതുപോലെ ക്രൂരമായി അവനെ കൊണ്ട് എന്താ പറയുക, ടോർച്ചർ ചെയ്ത് അവൻ്റെ ശരീരത്തിലെ രോമവും കുന്നും അങ്ങോട്ടൊക്കെ എല്ലാം പറിച്ചെടുത്ത് ഓരോരോ കൃത്രിമ തെളിവുണ്ടാക്കി, എന്നിട്ട് ഇപ്പോൾ ബാക്കി SHOയോട് ചോദിക്കുക, അയാൾ എന്താ തെളിവെന്ന് പറയട്ടെ. അതുപോലെ ക്ലീൻ ആയിട്ടുള്ളൊരു കേസാണിത്. അതുകൊണ്ട് തന്നെയാണ് കോടതി അത്തരത്തിൽ നീതി നടപ്പിലാക്കിയത്. കാൽനൂറ്റാണ്ടായി കട്ടപ്പനയിലെ പ്രമുഖ സംഘടനകൾ സംയുക്തമായി നടത്തിവരുന്ന എക്യുമെനിക്കൽ ക്രിസ്മസ് ആഘോഷവേദിയിൽ 50,000 രൂപയുടെ സമ്മാനങ്ങൾ, കരോൾ ഗാനങ്ങൾ ആലപിക്കുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ, ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന 10,100 രൂപ ക്യാഷ് പ്രൈസ്, രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് കട്ടപ്പന SMART നൽകുന്ന 5,100 രൂപ ക്യാഷ് പ്രൈസ്, മൂന്നാം സ്ഥാനം
ട്വിൻസ് അബ്രോഡ് നൽകുന്ന 3,001 രൂപ ക്യാഷ് പ്രൈസ്. ഒപ്പം കരോളിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാന പെരുമഴ. എന്ത് ചെയ്യാനാടി, എത്ര കാലമാ വീട്ടുകാരെ പറ്റി ജീവിക്കുന്നേ? നീ ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ കൂടെ ചാവറ പി സി കൊച്ചി സെന്ററിലേക്ക് വാ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്കും പറ്റിയ പരിപാടിയാണ്. എടാ, റെഗുലർ ആൻഡ് ഈവനിങ് ക്ലാസ്സുകളും കമ്പൈൻഡ് സ്റ്റഡിക്കുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ജോലി ഈ ജില്ലയിലുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി 3 റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ചേർന്ന് നടത്തുന്ന സ്ഥാപനമായത്. ഇവിടെ വന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും. ചാവറ പി എസ് സി കോച്ചിംഗ് സെന്ററിലേക്ക് നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ചാവറ പി എസ് സി കോച്ചിംഗ് സെന്റർ, കട്ടപ്പന. കട്ടപ്പനയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീ ഷർട്ട് 500 പേർക്ക്. December 15 വെള്ളിയാഴ്ച മുതൽ December 17 ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴിക്കൽ മേളയിലേക്ക് December 15 വെള്ളിയാഴ്ച മുതൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ന്യൂ പവിത്ര കോംപ്ലക്സ്, പവിത്ര ജംഗ്ഷൻ, പുലിയൻമല റോഡ്, കട്ടപ്പന. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ കട്ടപ്പനയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം. മെൻസ് ടീ ഷർട്ട് 3/4, ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീ ഷർട്ട് 69 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീ ഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്സ് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 169 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ന്യൂ പവിത്ര കോംപ്ലക്സ്, പവിത്ര ജംഗ്ഷൻ, പുലിയൻമല റോഡ്, കട്ടപ്പന.